നമസ്കാരം. ഈ നാടിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ നാട് ഇന്നെത്തി നിൽക്കുന്നത് വലിയ പറമ്പിലേക്കാണ്. നേരത്തെ തന്നെ വലിയ പറമ്പിന്റെ ഒരു സൗന്ദര്യവും ഒക്കെ കാണിച്ചുകൊണ്ട് ഈ നാടിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, കടലും കായലും തഴുകുന്ന വലിയ പറമ്പ് എന്ന സുന്ദരിയെ കുറിച്ച്. ഇന്ന് പക്ഷേ നമ്മൾ എത്തിയിരിക്കുന്നത് ഔലിയ കിണറിന്റെ വിശേഷങ്ങളുമായാണ്. ഏത് രോഗവും ശാന്തമാക്കുവാൻ കഴിവുള്ള വെള്ളമാണ് ഈ ഔലിയ കിണറിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഔലിയ കിണറിന്റെയും തൃക്കരിപ്പൂർ കടപ്പുറം ജുമാ മസ്ജിദിന്റെയും വിശേഷങ്ങളാണ് ഈ നാടിൽ ഇന്ന് കാണുന്നത്. വലിയ പറമ്പിലേക്ക് നമ്മളെ എത്തിച്ച അല്ലെങ്കിൽ നമ്മൾ തേടി വന്നിട്ടുള്ള അത്ഭുത കിണറാണിത്, ഔലിയ കിണർ. മുഴുവൻ രോഗശാന്തിക്കുമുള്ള ഒരു ഉപായമാണ് ഇതിലെ വെള്ളം കോരി കുടിക്കുക അല്ലെങ്കിൽ അത് ശരീരഭാഗത്തേക്ക് ഒഴിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം. രോഗശാന്തി നൽകുന്നു എന്നതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാനുള്ളത് ഇവിടെ ഈ കിണറും കടലും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ചെറിയ മീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ വെള്ളം ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ്, ഒരു ഉപ്പുരസവും ഇല്ലാത്ത നല്ല ശുദ്ധമായ ജലമാണ് ഇതിലുള്ളത്. ഈ കടലിന് ഇത്ര അടുത്തുള്ള ഇങ്ങനെ ഒരു കിണറിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നത് വലിയ അത്ഭുതമാണ് എന്ന് തന്നെ പറയാനുള്ളൂ. യമനിൽ നിന്ന് ഒരു ആത്മീയ ആചാര്യൻ വന്നു എന്നും അദ്ദേഹം കപ്പൽ മാർഗം ഈ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ മരണം സംഭവിക്കുകയും അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ കപ്പലിൽ നിന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ കടലിൽ തന്നെ മൃതദേഹം ഒഴുക്കിവിടുകയാണ് പതിവ്. അങ്ങനെ ആ കടലിൽ അദ്ദേഹത്തെ ഒഴുക്കിവിടുകയും ചെയ്തു. ഈ പ്രദേശവാസികളൊക്കെ ആരുടെ ഒരു മൃതശരീരമാണ് ഇങ്ങനെ കടലിൽ ഒഴുകി വരുന്നത് എന്ന് ആരാഞ്ഞു. അങ്ങനെ മംഗലാപുരം വരെ അവർ അന്വേഷിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ കടലിൽ വലിച്ചെറിയുകയാണെങ്കിൽ കടൽ മത്സ്യങ്ങളോ അല്ലെങ്കിൽ മുങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത്രയും ഒരു കേടുപാടുകളും സംഭവിക്കാതെ മൃതശരീരം ഇങ്ങനെ കടൽക്കരയിൽ എത്തുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ്, എന്താണ് ഇതിൻ്റെ കാരണമെന്നൊക്കെ പ്രദേശവാസികൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം യമനിൽ നിന്ന് വന്ന ഒരു ആത്മീയാചാര്യനാണെന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കേടുപാടുകളൊന്നും പറ്റാതിരിക്കുന്നതെന്നും മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഭക്തിയാദരപൂർവ്വം ഇവിടെ അദ്ദേഹത്തിന് ഒരു ഖബർ ഒരുക്കുകയും ഈ കിണറിന് തൊട്ടടുത്ത് തന്നെ ഖബർ ഒരുക്കുകയും ഓല കൊണ്ടുണ്ടായിരുന്ന ഒരു മക്ബറ പോലെ കെട്ടുകയും ചെയ്തു. പിന്നീട് ഈ ഓലയൊക്കെ മാറ്റി അവിടെ ഓടുവിരിച്ച് ഒരു പള്ളി തന്നെ ആയി മാറി ധാരാളം പേർ അവിടെ നമസ്കരിക്കാനൊക്കെ എത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ കടൽക്കരയിലൂടെ ഒരു ആൾ നടന്നു പോകുന്നു. വള്ളവക്കാടുള്ള ഒരു മുഹമ്മദ് കുഞ്ഞി എന്ന ആളാണ് നടന്നു പോയത്. അപ്പോൾ ഈ കിണറിനടുത്തെത്തിയപ്പോൾ ദിവ്യപ്രകാശം കാണുകയും അതിൽ നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്തത്രേ. എന്താണ് ഇങ്ങനെ വെള്ളിയാഴ്ചയല്ലേ, നിസ്കരിക്കാതെ എവിടെയാണ് ഇങ്ങനെ കടപ്പുറത്തുകൂടി നടന്നു പോകുന്നത് എന്ന്. അപ്പോൾ തനിക്ക് കുഷ്ഠരോഗമാണെന്നും പള്ളിക്കകത്ത് കൂടുതൽ പേരുടെ അടുത്തേക്ക് ഇത്രയും മോശം അവസ്ഥയിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും അദ്ദേഹം ഈ അശരീരിയോട് തിരിച്ചു പറഞ്ഞത്രേ. അങ്ങനെയാണെങ്കിൽ ഈ കിണറിൽ നിന്ന് വെള്ളം കോരി നിങ്ങൾക്ക് അസുഖമുള്ളിടത്തേക്ക് ഒഴിച്ചുകൊള്ളൂ, അസുഖം പൂർണ്ണമായും ഭേദമാകുമെന്ന് പറഞ്ഞ് ഓതാൻ ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്തത്രേ. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഓതി ഈ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒഴിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, കുഷ്ഠരോഗം പൂർണ്ണമായും മാറി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ മുഹമ്മദ് കുഞ്ഞി ഈ പ്രാർത്ഥന ചൊല്ലി കൂടുതൽ പേർക്കാണ് ഇവിടെ നിന്ന് വെള്ളം കോരി നൽകി രോഗശാന്തി നേടിക്കൊടുത്തിരുന്നത്. ധാരാളം പേർ ആ സമയത്ത് ഇവിടത്തേക്ക് പലവിധ രോഗങ്ങളാൽ രോഗപീഡകളാൽ കഷ്ടപ്പെട്ട കൂടുതൽ പേരായിരുന്നു അന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. അവരൊക്കെയും ഈ മുഹമ്മദ് കുഞ്ഞി പ്രാർത്ഥിച്ച് കൊടുത്ത വെള്ളം കുടിക്കുകയും ശരീരഭാഗങ്ങളിൽ ഒഴിക്കുകയും ഒക്കെ ചെയ്ത് രോഗത്തിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട് എന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ മുഹമ്മദ് കുഞ്ഞിയുടെ മരണത്തോടുകൂടി അദ്ദേഹം ആ പ്രാർത്ഥന മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിൽ ഈ വെള്ളം നൽകി രോഗശാന്തി നടത്തുന്ന ഒരു കാര്യം അതിനുശേഷം നടക്കാതെ പോയതും വലിയ വേദനയോടുകൂടി തന്നെയാണ് പ്രദേശവാസികൾ ഓർക്കുന്നത്.
ആത്മീയ ആചാര്യന്റെ ഖബറടക്കവും അതുപോലെ തന്നെ പിന്നീട് ഇവിടെ വന്ന പള്ളിയും ഒക്കെ ഈ കിണറിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടലിന് ഏറ്റവും അടുത്താണ് എന്നതുകൊണ്ട് തന്നെ കടൽക്ഷോഭത്തിൽ ആ പള്ളിയും ഖബറും തകർന്നു പോവുകയായിരുന്നു. അന്ന് ഈ കിണറിന് മാത്രം യാതൊരു കേടുപാടും സംഭവിച്ചില്ല. പക്ഷേ ഇവിടുന്ന് ഖബറ് മാറ്റുകയും അതുപോലെ പള്ളിയും പിന്നീട് ഇവിടെ ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കടൽക്ഷോഭത്തിലാണ് ഈ കിണറും മുഴുവനായും മൂടിപ്പോയിരുന്നു, മണ്ണ് മൂടിയിരുന്നു. പിന്നീട് തൃക്കരിപ്പൂർ കടപ്പുറം ജുമാ മസ്ജിദിൽ ഒരു ഉസ്താദ് വരികയും ഈ കഥകളൊക്കെ ഐതിഹ്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഈ കിണറിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി നാട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ട് ഈ മണ്ണ് മാറ്റിയപ്പോഴാണ് വീണ്ടും കിണർ ദൃശ്യമായത്. അതിനുശേഷവും ഇത്തരത്തിൽ മണ്ണിനടിയിൽ കിടന്നിട്ട് പോലും ഈ കിണറിലെ വെള്ളം അശുദ്ധമാവുകയോ ഇതിലേക്ക് ഉപ്പുവെള്ളം കയറുകയോ ഒന്നും ചെയ്യാത്തത് വലിയൊരു ആശ്ചര്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ കടൽക്ഷോഭത്തിൽ പള്ളി മുഴുവനായും തകർന്നു പോകുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മാത്രം യാതൊരു കേടുപാടും സംഭവിക്കാതെ അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, ഒരു കൈ മാത്രം കേടുപാടുകളൊന്നുമില്ലാതെ കിട്ടിയെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. അത്തരത്തിൽ രണ്ട് രീതിയിലാണ് അതിനെ പറയുന്നത്. ആ കൈ മാത്രമാണ് ഇവിടെ തൃക്കരിപ്പൂർ കടപ്പുറം ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് അടക്കിയത് എന്ന് പറയുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും വർഷം കഴിഞ്ഞിട്ട് മണ്ണിനടിയിൽ കിടന്നിട്ടും യാതൊരു കേടുപാടും ഇല്ലാത്ത മൃതശരീരം അങ്ങനെ തന്നെയാണ് ഇവിടെ ഖബറടക്കിയതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രോഗശാന്തിക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ വർഷങ്ങളായി ആഗ്രഹിച്ച ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഒക്കെയും കൂടുതൽ പേരാണ് ഈ മഖാമിൽ എത്തി പ്രാർത്ഥന നടത്തുന്നത്. ഇത്തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിലും ജാതി മത വ്യത്യാസമില്ലാതെ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ നാട്ടുകാർ മുഴുവൻ നിൽക്കുന്നു. അതുപോലെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളുടെ കാര്യങ്ങൾക്കും ഈ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മഖാമിലും ജാതി ഭേദമന്യേ ആളുകൾ വരികയും തങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തൃക്കരിപ്പൂർ കടപ്പുറം ജുമാ മസ്ജിദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ കായലിൻ്റെ തീരത്തുള്ള മസ്ജിദാണ്. അങ്ങനെ ആ പഴയ കാലത്ത് ഈ പുഴ കടന്നുകൊണ്ട് തോണിയിലും മറ്റുമായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് രണ്ട് പുഴ കടന്നുകൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നുണ്ടാക്കിയ പഴയ പള്ളിയാണ്. ഈ രണ്ട് മക്കാമുകൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന രണ്ട് മക്കാമുകളും ഇവിടെയുള്ള ഔലിയ കിണർ വലിയ പ്രധാനമുള്ള കിണറുമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ഉറൂസിന് ഹിന്ദുക്കളും മറ്റുള്ള ജനങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരും ഒരേപോലെ ഈ പള്ളിയുടെ ചുറ്റും പ്രവർത്തിക്കുകയും ഉറൂസിന് വേണ്ടി സഹായിക്കുകയും ഈ മക്കാമിലേക്ക് നേർച്ചയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് പല ജനങ്ങളും പല ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി വരാറുണ്ട്. ഈ ചാനൽ ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തൃക്കരിപ്പൂർ കടപ്പുറം ജുമാ മസ്ജിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായലിന് അഭിമുഖമായാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കായൽ കാറ്റും അതുപോലെ തന്നെ കടലിൻ്റെ ഒരു തലോടലും ഒക്കെ കിട്ടുന്ന ഒരു പള്ളിയെന്ന് പറയേണ്ടി വരും. കായലിന് അഭിമുഖമായി ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇവിടുന്ന് ഉസ്താദൊക്കെ പറയുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. അന്ന് ഗതാഗത സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയത്ത് ഇതുപോലെ റോഡ് ഗതാഗതം തീരെ ഇല്ലാത്ത സമയത്ത് ഈ കായലിലൂടെ തന്നെ തോണിയിലും മറ്റുമൊക്കെയാണ് ഇവിടുത്തേക്ക് ഓരോ സാധന സാമഗ്രികളും വന്നത്. അങ്ങനെ വലിയ കഷ്ടപ്പാടിനൊടുവിലാണ് ഈ പള്ളി ഇവിടെ പൂർത്തീകരിക്കുവാൻ സാധിച്ചതെന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു ഐക്യം എടുത്തു പറയേണ്ടതുണ്ട്. ആ ഐക്യം തന്നെയാണ്. 5 ദിവസമാണ് ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത്. താരതമ്യേന സാമ്പത്തികമായൊക്കെ കുറവാണ് തങ്ങൾക്കുള്ളത് എങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ ഉറൂസുകളും അല്ലെങ്കിൽ മാസം തോറും ഭക്ഷണം നൽകുന്നത് നാട്ടുകാർക്ക് മുഴുവൻ
മുഴുവൻ ഭക്ഷണം നൽകുവാനുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് ചെയ്തു വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നുണ്ട്. അള്ളാഹു അതിനൊക്കെയുള്ള ഒരു വഴി മാർഗം എല്ലാ കാലത്തും ഇവിടെ കാണിച്ചു തരുന്നുണ്ട് എന്നാണ് ഉള്ളവരൊക്കെ പറയുന്നത്. ഈ രണ്ട് ഈ മകാമും ഈ രണ്ട് ഈ പള്ളിയും ഈ രണ്ട് മകാമാണ്. ഈ മകാമ് വടക്കേ മകാമ് തങ്ങൾ മകാമാണ്. ഈ തെക്കേ മകാമ് ഔലിയാൻ്റെ ആണ്. ഇത് കടലിൽ നിന്ന് വന്നവരും അത് രണ്ടും ദ്വീപിൽ നിന്ന് വന്നവർ തന്നെ അത് ജീവനോടെ ഇവിടെ വന്ന് കണ്ട ആളാണ്. ഈ മകാമിൽ ഈ തെക്കേ മകാമിലെ സ്ഥലം കടപ്പുറാണ്. അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം മന്ത്രിച്ചിട്ട് ഏത് രോഗത്തിനും കൊടുത്ത രോഗം ശിപ്പിയാവുന്ന പറയുന്നു. ഇവിടെയാണ് യമനിൽ നിന്ന് വന്നു എന്ന് കരുതപ്പെടുന്ന ആത്മീയാചാര്യന്റെ ഖബറടക്കം നടത്തിയിരിക്കുന്നത്. രണ്ടാമത് ഖബറടക്കം നടത്തിയ ഇടം ഇതാണ്. പള്ളിക്ക് തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ മഖാമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാതി ഭേദമന്യേ കൂടുതൽ പേരാണ് ഇവിടെ വരുന്നതും തങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. കടലിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കപ്പലിൽ വെച്ച് മരണം സംഭവിക്കുകയും കടലിൽ ഈ മൃതശരീരം തള്ളുകയും ആ ഒരു കാലത്ത് അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ അവിടെ നിന്നാണ് കടലിൽ നിന്നാണ് നാട്ടുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യം ലഭിക്കുന്നത്. ആദ്യം നേരത്തെ കാണിച്ച പള്ളി കിണറിന് തൊട്ടടുത്ത് ഖബറടക്കുകയും പിന്നീട് കടൽക്ഷോഭമൊക്കെ വന്നപ്പോൾ ആ പള്ളിയും അദ്ദേഹത്തിൻ്റെ ഈ കുഴിമാടവും ഒക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന സമയത്താണ് കൈ മാത്രം കിട്ടിയെന്നും ശരീരം മുഴുവനായും കിട്ടിയെന്നും പറയപ്പെടുന്നു ഇവിടെ ഖബറടക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ എത്തുന്ന മുഴുവൻ പേർക്കും ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നുണ്ട് എന്നും രോഗശാന്തി ലഭിക്കുന്നുണ്ട് എന്നും തന്നെയാണ് അനുഭവസ്ഥർ പറയുന്നത്. പ്രദേശത്തെ ജനതയുടെ മുഴുവൻ വിശ്വാസവും അതുവഴി അവർക്കുണ്ടായ രോഗശാന്തിയുടെ സാക്ഷ്യവും ഒക്കെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത്. അതിന് ജാതി മതഭേദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും പുതിയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.